Friends, welcome back to our channel, Wealthy Life. ട്വൻറ്റി ത്രീ ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് ഇൻഫർമേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻറ്റേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് ക്വാർട്ടർ ഫോർ റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ് അപ്പോളോ ഹോസ്പിറ്റൽ എൻറ്റർപ്രൈസസ് ഏഷ്യൻ ഹോട്ടൽസ് എംപയർ ഇൻഡസ്ട്രീസ് മക്ലോഡ് റസ്വൽ ഇന്ത്യ എച്ച് സി സി എൽ എം ബി എൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രസിഷൻ വയർ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടാണ് ഇന്ന് വരുന്നത് അതോടൊപ്പം തന്നെ പ്രീവിയസ്ലി ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്ന കമ്പനികളുടെ ഇമ്പാക്റ്റും നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് റവന്യൂവും ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആയിരത്തി നാൽപ്പത്തി ആറ് കോടിയായിരുന്നു ഇപ്പോൾ അത് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയായി വർദ്ധിക്കുകയും റവന്യൂ അയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടിയിൽ നിന്നും ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ശോഭ എന്ന ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ കമ്പനിയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട് അൻപത് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് പതിനേഴ് പോയിന്റ് ഒൻപത് കോടിയായി ഡിക്ലൈൻ ആയിട്ടുണ്ട് റവന്യൂ തൊള്ളായിരത്തി പത്ത് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് കോടിയായി ഇടിഞ്ഞിട്ടുണ്ട് അവന്തി ഫീഡിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ ലോക്ക്ഡൌണിൽ ലോക്ക്ഡൗൺ ആയതിനാൽ നമ്മൾ അവന്തി ഫീഡിൽ നിന്നും ഒരു പ്രോഫിറ്റിലുണ്ടായിരിക്കുന്ന ഡെൻ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചത് ഇതേ ഡെൻറ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുപത് ശതമാനം ഇടിയുകയും റവന്യൂ ആറ് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ മാർജിൻ പതിനാല് ശതമാനത്തിൽ നിന്നും ഡിക്ലൈനായി ഏഴ് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പി എൻ ബി ഗിൽസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ കമ്പനി തൊണ്ണൂറ്റൻപത് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമ്പനി പതിനാല് കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂവിൽ നാൽപ്പത്താറ് ശതമാനം ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് ബി എൽ കാശ്യപ്പ് ആൻഡ് സൺസിൻ്റെ ലോസ് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുന്നുണ്ട് അതായത് കമ്പനിയുടെ ലോസ് ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും മുപ്പത്താറ് കോടിയായി വർദ്ധിക്കുകയും റവന്യൂ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോണിയർ ഇയർ ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഒന്നേ കോടിയിൽ നിന്നും നാല് കോടിയായി ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു റവന്യൂ നൂറ്റി കോടിയിൽ നിന്നും നൂറ്റി കോടിയായി വർദ്ധിക്കുന്നുണ്ട് ജിൻഡാൽ വേൾഡ് വൈഡിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്നും പതിനാറ് പോയിന്റ് രണ്ട് ഒൻപത് കോടിയായി വർദ്ധിച്ചു റവന്യൂ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടിയിൽ നിന്നും അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ജെ പി ഇൻഫ്രാടെക്കിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ ഡിക്ലൈൻ ആവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ക്വാർട്ടർ ഫോറിൽ തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയുടെ ലോസ് ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമ്പനി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ മുന്നൂറ്റി എൺപത്തിമൂന്ന് കോടിയിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയായി ഇടിഞ്ഞിട്ടുണ്ട് വിവിധ കമ്പനികളിലെ സ്റ്റേക്ക് അക്വിസിഷൻ ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് സി ഡി എസ് എൽ എന്ന കമ്പനിയുടെ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ലക്ഷം ഷെയറുകൾ തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ വിൽക്കുകയും പി പി എഫ് ഐ എസ് മ്യൂച്വൽ ഫണ്ട് ഈ കമ്പനിയുടെ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഷെയറുകൾ തൊള്ളായിരത്തി മുപ്പത്തേഴ് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പി ഫൈവ് ഏഷ്യ ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെൻറ് എന്ന കമ്പനി യു എഫ് ഒ മൂവീസിൻ്റെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഷെയറുകൾ എൺപത്തേഴ് രൂപ ഇരുപത്തി പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ എൻ എസ് സിയിൽ വിൽക്കുകയും ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ് ഷെയറുകൾ എൺപത്തി രൂപ അഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ബി എസ് സിയിൽ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗോദ്രേജ് അഗ്രോവെറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്ററായ ബൽറാം സിംഗ് യാദവ് ഈ കമ്പനിയുടെ പത്ത് ലക്ഷം ഷെയറുകൾ അഞ്ഞൂറ്റി എഴുപത് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ വിൽക്കുകയും ഗോദറേജ് അഗ്രോവെറ്റിൻ്റെ പ്രൊമോട്ടർ ഈ കമ്പനിയുടെ ഒൻപത് ലക്ഷത്തി എഴുപത്തി ഷെയറുകൾ ഇതേ റേറ്റിൽ ബൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജി എസ് എസ് ഇൻഫോടെക് എന്ന കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് അക്വിസിഷൻ വഴി കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് പതിനേഴ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഹീറോ മോട്ടോ കോർപ്പ് എന്ന കമ്പനി മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കും വിലവർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള വില ഓരോ മോഡൽ മോട്ടോർ സൈക്കിളുകൾ മോട്ടോർ സൈക്കിളുകൾക്കും സ്കൂട്ടറുകൾക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുക്കിയ വിലവർധനവ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പ്രാവർത്തികമാകും ഇത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസ് ആണെങ്കിലും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ന്യൂസ് ആണ് അതുകൂടാതെ കെർപ്സ് ബയോ കെമിക്കൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ നെല്ലൂരിലുള്ള യൂണിറ്റിൽ തൊഴിലാളികൾ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ആകുന്നതാണ് ഇത് ബാലൻസ് ഷീറ്റിലും ഇമ്പാക്ട് വരുത്താൻ സാധ്യതയുണ്ട് അതുകൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ് എന്ന കമ്പനി ട്വൻറ്റി വൺ ജൂൺ രണ്ടായിരത്തി ഒന്നിൽ ഏഷ്യൻ പെയിന്റ് എന്ന കമ്പനി ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റും നമ്മൾക്ക് മാർക്കറ്റിൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്